നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർ ഇനെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ അതാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സേഫ്റ്റി ഓർഗനൈസേഷൻ ആണ്. അതായത് നമ്മുടെ സേഫ്റ്റിയെ ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൂടെ ചെക്ക് ചെയ്യണം. നമ്മൾ നാല് ഈകൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഈ നാല് ഈകളൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ നാല് ഈകൾ ഉണ്ടെങ്കിൽ നാല് ഫോർ ഈയിലൂടെ കടന്നു പോകുമ്പോൾ ആക്സിഡൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ചോദ്യം, അടുത്ത ചോദ്യം, ഇതൊക്കെ ആരാണ് ഇത് ഏറ്റെടുത്ത് ചെയ്യുക, ഇത് ആരാണ് ഓർഗനൈസ് ചെയ്യുക? സോ ഓർഗനൈസേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്, സേഫ്റ്റി ഓർഗനൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഒന്നാമത്തതാണ് റോൾ ഓഫ് മാനേജ്മെൻറ്റ്. ഒരു സേഫ്റ്റി നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പ്രിവെൻഷന് വേണ്ടി ഒരു മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ദെൻ റോൾ ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഓരോ വലിയ വലിയ ഇൻഡസ്ട്രീസിലും നമുക്ക് സേഫ്റ്റി ഓഫീസർ എന്നുള്ള പോസ്റ്റിനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താ? അദ്ദേഹം ഓരോ ദിവസവും നമ്മുടെ വർക്കുകളൊക്കെ അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് സേഫ്റ്റി അവിടെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള പ്രവർത്തനത്തിലായിരിക്കും അദ്ദേഹം ഉണ്ടായിരിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ കമ്പനി എത്രത്തോളം സേഫാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ആ ഒരു വിഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുക. മൂന്നാമത്തെ കാര്യം, റോൾ ഓഫ് സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസേഴ്സിൻ്റെ റോൾ എന്താണ് ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ? ദെൻ റോൾ ഓഫ് യൂണിയൻസ്. പലതരത്തിലുള്ള യൂണിയൻസ് സംഘടനകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാറുണ്ട്. ഈ സംഘടനകൾക്ക്, യൂണിയൻസിന്, കൂട്ടായ്മകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ? ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. യൂസ് ഓഫ് ഫോർ ഈസ് എന്നുള്ളതും ഈ ഓർഗനൈസേഷൻ സേഫ്റ്റി ഓർഗനൈസേഷനിൽ സേഫ്റ്റി ഓർഗനൈ സേഫ്റ്റി ഓർഗനൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റും എക്സാമിന് ചോദിക്കുന്നതാണ്. ഡയറക്റ്റ് ചോദ്യം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ചോദ്യം വരാറുണ്ട്, ഡിസ്ക്രൈബ് എബൌവ് റോൾ ഓഫ് മാനേജ്മെൻറ്റ് ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ് എന്നുള്ള ചോദ്യം നേരിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, റോൾ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്തൊക്കെയാണ്? ടോപ്പ് മാനേജ്മെൻറ്റ് മസ്റ്റ് അക്സെപ്റ്റ് ഫുൾ റെസ്പോൺസിബിലിറ്റി ആൻഡ് അറ്റൻഷൻ ടു സേഫ്റ്റി ടു എലിമിനേറ്റ് ഓൾമോസ്റ്റ് ഓൾ ആക്സിഡൻറ്റ്. എല്ലാ ആക്സിഡൻറ്റും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഉത്തരവാദിത്വവും ശ്രദ്ധയും ടോപ്പ് മാനേജ്മെൻ്റ് എപ്പോഴും വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? ടു ഇൻ ഓർഡർ ടു അച്ചീവ് ദാറ്റ് മാനേജ്മെൻറ്റ് ഷുഡ് മസ്റ്റ് താഴത്തെ കുറച്ച് ഈ താഴെ കാണുന്ന കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറ്റൻഷൻ വേണമെന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, മെയ്ക്ക് ഈച്ച് ഷോപ്പ് സൂപ്പർവൈസേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സേഫ്റ്റി ഇൻ ഹിസ് ഷോപ്പ്. അതായത് ഓരോ സൂപ്പർവൈസേഴ്സും ആ സൂപ്പർവൈസറുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ഷോപ്പിൽ, ഷോപ്പ് മീൻസ് വർക്ക് നടക്കുന്ന സ്ഥലം, ആ ഷോപ്പിൽ, വർക്ക്ഷോപ്പിൽ സൂപ്പർവൈസേഴ്സ് സേഫ്റ്റി എന്നുള്ള രീതിയിൽ റെസ്പോൺസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ദെൻ പ്രൊവൈഡ് എ സേഫ്റ്റി ആൻഡ് ഹെൽത്തി വർക്ക് പ്ലേസ് ടു വർക്ക്. തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ വളരെ ആരോഗ്യപരമായ സേഫ് ആയിട്ടുള്ള സ്ഥലം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രൊവൈഡ് സഫീഷ്യൻറ്റ് ട്രെയിനിങ് ഫോർ വർക്കേഴ്സ്. തൊഴിലാളികൾക്ക് നിരന്തരം പരിശീലനം കൊടുക്കുക എന്നുള്ളത്, അവർ ചെയ്യുന്ന ജോലിയിൽ നിരന്തരം പരിശീലനം കൊടുക്കുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി. എഡ്യൂക്കേറ്റ് എംപ്ലോയീസ് ടു ഡെവലപ്മെൻറ്റ് സേഫ്റ്റി, അല്ലേ, സേഫ്റ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ നിരന്തരം വിദ്യാഭ്യാസം, സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ സേഫ്റ്റി മൂവ്മെൻറ്റ്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഇപ്പോൾ മാനേജ്മെൻ്റ് ഒരു നിയമം കൊണ്ടുവന്ന് ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അതും മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് പെടുന്ന ഒന്നാണ്. അടുത്തത് റോൾ ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സാണ്. സേഫ്റ്റി ഓഫീസേഴ്സ് എന്ത് ചെയ്യണം ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ് നോക്കാം. ഒന്ന്, എൻഫോഴ്സ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് സേഫ്റ്റി. റൂൾസ്, സേഫ്റ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യണം. അത് തൊഴിലാളികൾക്കിടയിൽ കൊണ്ടുവരണം, അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അത് സേഫ്റ്റി ഓഫീസറുടെ ഒരു ഡ്യൂട്ടിയാണ്. മോണിറ്ററിങ് സേഫ്റ്റി പെർഫോമൻസ് കണ്ടിന്യൂസ്ലി. ഇൻഡസ്ട്രിയിൽ നടക്കുന്ന നമ്മൾ ഉദ്ദേശിച്ച സേഫ്റ്റി പെർഫോമൻസൊക്കെ, സേഫ്റ്റിയെ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. പ്ലാനിങ് ദ സേഫ്റ്റി ആക്ടിവിറ്റീസ്. നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ അത് ആക്സിഡൻറ്റിലേക്ക് നയിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി പുതിയ സേഫ്റ്റി ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം. അതും സേഫ്റ്റി ഓഫീസറെ ഒരു റോളാണ്. കണ്ടക്റ്റിംഗ് സേഫ്റ്റി ഇൻസ്പെക്ഷൻ. സേഫ്റ്റി ഇൻസ്പെക്ഷൻ ആൻഡ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്കറിയാം, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് നടത്തിയാൽ മാത്രമേ
ആ ആക്സിഡന്റ് എന്ത് കാരണം കൊണ്ട് നടന്നു എന്ന് മനസ്സിലായാൽ നമുക്ക് ആ കാരണത്തെ ഒഴിവാക്കാൻ സാധിക്കും. നടന്നു നടന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും. അപ്പം അത് കൃത്യമായിട്ട് സേഫ്റ്റി ഇൻസ്പെക്ഷൻസും ഏതെങ്കിലും തരത്തിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും നടത്തുക എന്നുള്ളത് ഒരു സേഫ്റ്റി ഓഫീസറുടെ റോളാണ്. ഇതൊക്കെ ചെയ്യുന്നത് എന്ത് വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ് ആൻ ആക്സിഡൻറ്റ് ഇൻ ആൻ ഇൻഡസ്ട്രി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് അഷ്യൂർ അവൈലബിലിറ്റി ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഷൂ യൂസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത്. ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹെയർ കട്ട് പോലും ചില കമ്പനികളൊക്കെ നോക്കാറുണ്ട്. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആ ഹെയർ എങ്ങനെ കവർ ചെയ്ത് വെക്കണം, കാരണം അതൊക്കെ ആക്സിഡൻറ്റിലേക്ക് നയിക്കും. അപ്പോൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരാൾ വെൽഡ് ചെയ്യാണ്, വെൽഡ് ചെയ്യുമ്പോൾ അവൻ്റെ കണ്ണിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് ഈ വെൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഹെൽമെറ്റ് ആവശ്യം വരും, ഒരു ഗാർഡ് ആവശ്യം വരും. ഇതൊക്കെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസ് ആണ്. ഈ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസ് ഒക്കെ എത്രത്തോളം നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ് എന്നുള്ളതും ആര് ചെക്ക് ചെയ്യണം? സേഫ്റ്റി ഓഫീസർ ചെക്ക് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത റോൾ ഓഫ് സൂപ്പർവൈസേഴ്സ് ആൻഡ് ഫോർമാൻ. ഒന്നാമത് കാര്യം, സൂപ്പർവൈസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സേഫ്റ്റി ഓഫ് ഹിസ് പ്ലാന്റ്. ആ സൂപ്പർവൈസർ അദ്ദേഹത്തിൻ്റെ പ്ലാന്റിൽ സേഫ്റ്റി നിലനിർത്താൻ വേണ്ട ഉത്തരവാദിത്തം ആര് കാണിക്കണം? സൂപ്പർവൈസർ കാണിക്കണം. രണ്ടാമത്, ഹി ഷുഡ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ടു വിയർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ നമ്മളോട് വാഹന വകുപ്പ് നമ്മോട് പറയാറുണ്ട് ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളത്, അല്ലേ? അതിനുള്ള ഒരുപാട് മോട്ടിവേഷൻസ് നമുക്ക് തരാറുണ്ട്. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാർ ഒരു ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണം എന്നുള്ള ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു ചിന്തയിലേക്ക് എത്തിയിട്ടുള്ളത്. സോ നമ്മുടെ കമ്പനിയിൽ ഒരു സൂപ്പർവൈസർ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിനെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരണം, അത് നടപ്പിലാക്കണം. നിയമം ഉണ്ടായാൽ പോരാ. ഇപ്പോൾ നമുക്കറിയാം പോലീസിങ് എന്നുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പോലീസിങ്? നമ്മൾ നിർമ്മിച്ചെടുത്ത നിയമങ്ങളെ നിയമം പാലിക്കപ്പെടാൻ വേണ്ടി, നിയമത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിങ് നിയമപാലകർ എന്നുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ നമ്മുടെ കമ്പനിയിൽ സേഫ്റ്റി റൂൾസ് ഉണ്ടാക്കിയാൽ പോരാ, അത് എൻഫോഴ്സ് ചെയ്യണം, അത് പാലിക്കപ്പെടണം. ആ പെടണം എന്നുണ്ടെങ്കിൽ ഈ സൂപ്പർവൈസർ വിചാരിക്കണം. സൂപ്പർവൈസേഴ്സിന് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അതേപോലെ സേഫ്റ്റി കോൺടെസ്റ്റ് നടത്തുക, അതായത് സേഫ്റ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള പല മത്സരങ്ങൾ പോലെ അല്ലെങ്കിൽ ഒരു പരീക്ഷ പോലെ ഈ തൊഴിലാളികൾക്കിടയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു സൂപ്പർവൈസറെ ഉത്തരവാദിത്തമാണ്. അതുപോലെ മെയിൻറ്റെയിൻ ഗുഡ് ഹൗസ് കീപ്പിംഗ്, അല്ലേ? നമ്മൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിലിടം അത് ക്ലീൻ ആയിരിക്കുക എന്നുള്ളത് ആക്സിഡൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. സോ മെയിൻറ്റെയിൻ ഗുഡ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വർക്ക്ഷോപ്പ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്ലാന്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക എന്നുള്ളത് അത് നോക്കേണ്ട ഉത്തരവാദിത്തം സൂപ്പർവൈസറാണ്. എന്തിനാണ് നോക്കുന്നത്? അത് ആക്സിഡൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കാരണമാകുന്ന ഒന്നാണ്. എന്ത്? ഹൗസ് കീപ്പിംഗ്. ആക്സിഡൻറ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. കോപ്പറേറ്റീവ് വിത്ത് ഓൾ സേഫ്റ്റി മീറ്റിംഗ്സ് ആൻഡ് പ്രോഗ്രാംസ്. നമ്മൾ ഇൻഡസ്ട്രിയിൽ മാനേജ്മെൻറ്റ് വെക്കുന്ന എല്ലാ സേഫ്റ്റി മീറ്റിംഗ്സും പ്രോഗ്രാംസിനെയുമായിട്ട് സൂപ്പർവൈസർ കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ആ സൂപ്പർവൈസർ കീഴിലുള്ള തൊഴിലാളികളെ സേഫ്റ്റി എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ സഹകരിക്കുക എന്നുള്ളത് ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. മൂന്നാമത്, റോൾ ഓഫ് ട്രേഡ് യൂണിയൻസ്. നേരത്തെ പറഞ്ഞു ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് സംഘടനകളുണ്ടാകും, ഒരുപാട് കൂട്ടായ്മകളുണ്ടാകും. ഈ കൂട്ടായ്മകളൊക്കെ ഇൻഡസ്ട്രിയിലെ സേഫ്റ്റിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. മെമ്പേഴ്സ് ഓഫ് ട്രേഡ് യൂണിയൻ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഓർ ത്രൂ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ സേഫ്റ്റി ഇൻസ്പെക്ഷൻ കം ഓൾസോ ഫോർമുലേറ്റിംഗ് സേഫ്റ്റി റൂൾസ് ആൻഡ് മേക്കിംഗ് റെക്കമെൻഡേഷൻസ്. അതായത് ഈ ട്രേഡ് യൂണിയൻസിൽ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളും എന്തിൽ പങ്കെടുക്കണം? സേഫ്റ്റി ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള മീറ്റിംഗ്സ്, സെമിനാർസ്, അതിലൊക്കെ സഹകരിക്കണം, പങ്കെടുക്കണം. എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെ പ്രതിനിധികളെങ്കിലും അതിൽ എന്ത് ചെയ്യണം? പങ്കെടുക്കണം. അപ്പം പങ്കെടുത്താൽ മാത്രം പോരാ, സേഫ്റ്റി റൂൾസ് ഏതൊക്കെ തരത്തിൽ വേണം, നമുക്കത് എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും, നമ്മുടെ അഭിപ്രായങ്ങളും കൂടെ എന്തിൽ വേണം, ഒരു ട്രേഡ് യൂണിയൻസ് എന്ന രീതിയിൽ നമ്മുടെ കമ്പനിയിൽ സേഫ്റ്റി എന്നുള്ള ആ ഒരു ഒരു വിഷനും ആ ഒരു മിഷനും നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ ഒരു ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്ന് വേണം. അവർക്കും എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ഈ സേഫ്റ്റി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഈ നാല് കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം റോൾ ഓഫ് മാനേജ്മെൻറ്റ്,
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിരന്തര എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് റോൾ ഓഫ് മാനേജ്മെൻറ്റും റോൾ ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സും. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രമാണ് സേഫ്റ്റി സൂപ്പർവൈസേഴ്സ്. റോൾ ഓഫ് യൂണിയൻ അങ്ങനെ ചോദിച്ച് കാണാറില്ല. അപ്പോൾ ഈ നാല് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.